നമസ്കാരം. അന്വേഷണ ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത കേസിൽ ദിലീപിന്റെ മുൻകൂർ ജാമ്യഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അറസ്റ്റ് തടഞ്ഞുകൊണ്ട് രേഖാമൂലമുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്ന് വന്നിട്ടില്ല. എന്നാൽ വെള്ളിയാഴ്ച വരെ അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചിട്ടുമുണ്ട്. പക്ഷേ ദിലീപിന് കുരുക്ക് മുറുകുകയാണ്. ആക്രമിക്കപ്പെട്ട നടിക്ക് ഐക്യദാർഢ്യവുമായി മോഹൻലാലും മമ്മൂട്ടിയും മഞ്ജു വാര്യരുമടക്കം സിനിമാ രംഗത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് ഉണ്ടായത്. ദിലീപിനെതിരെയുള്ള തെളിവുകൾ വ്യാജമല്ലെന്ന് സംവിധായകൻ ബാലചന്ദ്ര അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയ ശേഷം മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ദിലീപിന്റെ ഇടപെടൽ സംബന്ധിച്ചും സാക്ഷികളെ സ്വാധീനിക്കുന്നതടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകൾക്ക് പുറമെ അനുബന്ധമായി കുറച്ചധികം തെളിവുകൾ കൂടി അന്വേഷണ സംഘത്തിന് അദ്ദേഹം കൈമാറിയെന്നാണ് പുറത്തുവരുന്ന വിവരം. കേസിൽ ആറാമനെന്ന് പറയപ്പെടുന്ന VIP നടൻ ദിലീപുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ആളാണെന്ന് ബാലചന്ദ്രകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. അയാൾ ജുഡീഷ്യറിയെക്കുറിച്ചും മന്ത്രിമാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ ചീത്ത വിളിക്കണമെന്ന് പറയുന്നുണ്ട്. ഇയാൾ ഒരു മന്ത്രിയുടെ അടുത്ത സുഹൃത്താണെന്നും ബാലചന്ദ്രകുമാർ ആരോപിക്കുന്നു. പോലീസുകാരെ ഉപദ്രവിക്കാനും പൾസർ സുനി അടക്കമുള്ളവർ ജയിലിൽ നിന്നിറങ്ങിയാൽ അവരെ അപായപ്പെടുത്താൻ വേണ്ടിയും അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ എല്ലാ മേഖലകളിലും സ്വാധീനമുള്ളയാൾ എന്ന നിലയ്ക്കാണ് അയാളെ VIP എന്ന് വിശേഷിപ്പിച്ചതെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. തെളിവുകൾ ഒരിക്കലും കൃത്രിമമായി ഉണ്ടാക്കിയിട്ടില്ല. പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ ശബ്ദമല്ലെന്ന് അദ്ദേഹം ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ അനിയൻ സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ സഹോദരി സംസാരിക്കുന്ന ശബ്ദമുണ്ട്, കാവ്യയുടെ ശബ്ദമുണ്ട്. ഇതൊക്കെ വ്യാജമായിട്ട് ചെയ്യാൻ പറ്റുമോ? ബാലചന്ദ്രകുമാർ മാധ്യമങ്ങളോട് ചോദിക്കുന്നു. ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചതിന്റെ തെളിവുകളുമുണ്ട്. ഇവർക്ക് എത്ര രൂപ കൊടുത്തു, എങ്ങനെയാണ് ഇടപാട് നടത്തിയത് എന്നത് സംബന്ധിച്ചതിനെക്കുറിച്ചുള്ള തെളിവുകളും കയ്യിലുണ്ടെന്നും ബാലചന്ദ്രകുമാർ അവകാശപ്പെട്ടു. ഏതായാലും ദിലീപിന് വീണ്ടും കുരുക്ക് കഴുത്തിൽ തന്നെയാണ്. പുതിയ വെളിപ്പെടുത്തലുകൾ അനുദിനം ആ കുരുക്ക് മുറുക്കുകയാണ്.